ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ് ബിസ്ക്കറ്റ് മോച്ച പുഡിംഗ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 200 ഗ്രാം ബട്ടർ, 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 1 മുട്ട, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, നന്നായി തിളച്ച വെള്ളം 1 കപ്പ്, 1 പാക്കറ്റ് ടീ ബിസ്ക്കറ്റ്, 1 ടീസ്പൂൺ വാനില എസൻസ്, ക്രഷ്ഡ് കാഷ്യൂ. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആദ്യം കോഫി തയ്യാറാക്കാം. ഇതിനായി നന്നായി തിളച്ച വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർക്കാം. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. കോഫി തയ്യാറായി കഴിഞ്ഞ് നമുക്കിനി ബട്ടർ ക്രീം തയ്യാറാക്കാം. അതിനായി നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ബട്ടർ ചേർക്കാം. പഞ്ചസാര ചേർക്കാം. പഞ്ചസാര പൊടിച്ചതാണ്. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. ഇപ്പോൾ മുട്ടയും നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഇനി നമുക്ക് കൊക്കോ പൗഡർ ചേർക്കാം. ബട്ടർ കൊക്കോ ക്രീം തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് അല്പം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി നമുക്കൊരു ട്രേയിൽ ആദ്യം കോഫിയിൽ ഡിപ്പ് ചെയ്ത ബിസ്ക്കറ്റ് നിർത്താം. ബിസ്ക്കറ്റ് ഒരു ലെയർ നിരത്തി കഴിഞ്ഞു. ഇനി ഇതിനു മുകളിൽ ബട്ടർ ക്രീം ചേർക്കാം. ഇനി ഇതിനു മുകളിൽ കാഷ്യു സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിനു മുകളിൽ വീണ്ടും ബിസ്ക്കറ്റ് നിരത്താം. ഇനി ഇതിനു മുകളിൽ വീണ്ടും ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇത് ലാസ്റ്റ് ലെയർ ഇല്ലാതെയും ചെയ്യാവുന്നതാണ്. ഒരു വലിയ പുഡിംഗ് ട്രേയിൽ ബിസ്ക്കറ്റ് നിരത്തി അതിനു മുകളിൽ മുഴുവൻ ക്രീമും നിരത്തിയ ശേഷം കാഷ്യൂ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ആ ലെയർ മാത്രമായിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഇതിനു മുകളിൽ കാഷ്യൂ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇത് ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ വെച്ച് സെറ്റ് ചെയ്യാം. പുഡിംഗ് തയ്യാറായി കഴിഞ്ഞു. ഇത് സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വയ്ക്കണം. ബട്ടർ ഒന്ന് മെൽറ്റായതിനു ശേഷമേ സെർവ് ചെയ്യാവൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.